ദുഹാസ് വേൾഡിൻ്റെ ഒരു അടിപൊളി സൂപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ നമുക്ക് ബൊറാക്സ് സൊല്യൂഷൻ ഉപയോഗിക്കാതെ സ്ലൈം ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവേറ്ററാണ്. അപ്പോൾ അത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നു, പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്യാമലിൻ്റെ ഗ്ലൂ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്ലൈം സ്ട്രെച്ചിബിൾ ആകാൻ വേണ്ടിയിട്ട് 2½ teaspoon വാട്ടർ കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇവിടെ സ്ലൈമിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവി ഗം എടുക്കാം. ഇതാണ് നമ്മുടെ ആക്ടിവേറ്റർ. ഇത് നമുക്ക് നമ്മുടെ സ്ലൈമിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാം. നമ്മളിത് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ആക്ടിവേറ്റർ ഒഴിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ സ്ലൈം ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സ്ലൈം ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഗ്ലൂ ഒഴിക്കുമ്പോഴത് നമ്മുടെ സ്ലൈമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറും. എന്നിട്ട് നമ്മളിത് അടച്ച് ഒരു 5 minutes ഒരു കണ്ടെയ്നറിൽ വെക്കണം. വെച്ചതിന് ശേഷം 5 minutes ആയതിന് ശേഷം നമ്മളത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് നീഡ് ചെയ്യണം. നീഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒട്ടലൊക്കെ പൊടി നമുക്ക് അടിപൊളി സ്ട്രെച്ചിബിൾ ആയിട്ടുള്ള സ്ലൈം കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ സ്ലൈമ് കയ്യിലെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഗ്ലൂ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു 5 minutes കണ്ടെയ്നറിൽ വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ 5 minutes വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ലൈമ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയ സ്ലൈം വേണമെങ്കിൽ നമ്മുടെ ക്യാമൽ ഗ്ലൂയുടെ മെഷർമെൻറ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു അടിപൊളി കുറേ സ്ലൈംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു സ്ലൈം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും